പറഞ്ഞിട്ടാണ് ഇവര് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഓർമ്മയുണ്ടോ? ഇല്ല. ഇന്നലത്തെ ലാലേട്ടൻ എപ്പിസോഡിൽ ഒരു ഭാഗത്ത് നോമിനേറ്റ് ആയവരെ എല്ലാവരെയും എഴുന്നേൽപ്പിച്ചു നിർത്തി അവർ നോമിനേറ്റ് ആയ കാര്യങ്ങൾ ചോദിക്കുന്ന ഒരു ഭാഗമുണ്ടായിരുന്നു. ആ ഭാഗത്തുള്ള ചോദ്യങ്ങളിൽ ആദ്യം എത്തിയത് മിഥുന്റെ അടുത്തേക്കാണ്. എന്ത് പറഞ്ഞാണ് വീട്ടിലുള്ളവർ മിഥുനെ നോമിനേറ്റ് ചെയ്തതെന്ന് ഓർമ്മയുണ്ടോ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നു. മിഥുൻ അത് ഓർമ്മയില്ല. പിന്നീട് ലാലേട്ടൻ അത് ഓർമ്മിപ്പിക്കുകയാണ്. നിലപാടുകളില്ലായ്മ, ഇടപെടലുകളിൽ ഗൗരവമില്ലായ്മ, ഈ രണ്ട് വിഷയങ്ങളാണ് നോമിനേറ്റ് ചെയ്തത് എന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനെന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ മിഥുൻ സാധാരണ രീതിയിൽ പറയാറുള്ളത് പോലെ, ഞാൻ ഇടപെടേണ്ട അടുത്തെല്ലാം ഇടപെടുന്നുണ്ട് ലാലേട്ടാ, എൻ്റെ മനസാക്ഷിക്ക് തോന്നുന്നടുത്ത് മാത്രമേ ഞാൻ ഇടപെടാറുള്ളൂ എന്ന് പറയുന്നുണ്ട്. അത് മിഥുൻ്റെതായ ഭാഗമാണ്. കാരണം ഈ ഷോയിൽ മിഥുൻ പൊതുവെ രണ്ടോ മൂന്നോ സ്ഥലത്ത് മാത്രമാണ് അല്പം ഒന്ന് സംസാരിച്ചിട്ടുള്ളത്. ഒന്ന്, റിനീഷയെ കള്ളി എന്ന് വിളിക്കുന്ന ആ വിഷയത്തിലും, രണ്ടാമത് മസാജിൻ്റെ പേരിൽ തനിക്ക് നേരെ ഒരു പ്രശ്നം വന്നു എന്ന് തോന്നിയപ്പോൾ അന്നും, മൂന്നാമത് ഒരു വട്ടം തോന്നിയത് ആ ഡിബേറ്റിനിടയ്ക്ക് ഇടയ്ക്കൊന്ന് എന്തോ ഒന്ന് മിണ്ടിയതുമാണ്. ഇതൊഴികെ മറ്റൊന്നും മിഥുൻ ഈ ഷോയിൽ സംസാരിച്ചതായി പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ലാലേട്ടൻ പറയുന്ന മറുപടി ഇങ്ങനെയാണ്, ഇതൊന്നും പോരാ എന്നാണ് അവർ പറയുന്നത്. അതായത് മിഥുൻ അത് മനസ്സിലാക്കി എടുക്കുകയാണെങ്കിൽ ഈ പറയുന്നത് പ്രേക്ഷകരെ ഉദ്ദേശിച്ചാണ് എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. മിഥുൻ ചിന്തിക്കുന്നത്, ഓ, ഹൗസിലുള്ളവർ എന്നെ നോമിനേറ്റ് ചെയ്ത കാരണം ആ കാര്യങ്ങൾ ഓൾറെഡി അറിയാവുന്നതാണ്, നോമിനേറ്റ് ചെയ്തത് ഇതുകൊണ്ടാണെന്നും ലാലേട്ടൻ പറഞ്ഞു. ഇതൊന്നും പോരാ എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞ് ലാലേട്ടൻ നിർത്തുന്നു. ഇനിയും കിടക്കയല്ല, ഇനി കാണാം ലാലേട്ട എന്നെന്തോ ഒന്ന് പറഞ്ഞിട്ടാണ് മിഥുൻ അവിടെ ഇരിക്കുന്നത്. നമുക്ക് കാണാമല്ലോ ഇനിയുള്ള 30 ദിവസങ്ങളിൽ മിഥുൻ എങ്ങനെയായിരിക്കും എന്നുള്ളത്.